ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് ടി കെ ബാലചന്ദ്രൻ എന്ന നടൻ്റെ അഭിനയ ജീവിതത്തെ പറ്റിയാണ്. മലയാളത്തിലെ പ്രിയ നടനായിരുന്ന ടി കെ ബാലചന്ദ്രൻ എല്ലാ സൗത്ത് ഇന്ത്യൻ ഭാഷകളിലും അഭിനയിച്ച ആളാണ്. അദ്ദേഹം പ്രൊഡ്യൂസറും കഥാകൃത്തും തിരക്കഥാകൃത്തും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ജീവിതത്തിൻ്റെ കൂടുതൽ ഭാഗവും ചെന്നൈയിലാണ് താമസിച്ചത്. എല്ലാ സിനിമാ പ്രവർത്തകരാലും ആദരിക്കപ്പെട്ട വ്യക്തി പ്രഭാവമുള്ള നടനായിരുന്നു ടി കെ ബാലചന്ദ്രൻ. അദ്ദേഹം തിരുവനന്തപുരത്ത് കുഞ്ഞൻപിള്ള പാറക്കുട്ടി ദമ്പതികളുടെ മകനായി 1928 ജനിച്ചത്. അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽ തന്നെ സിനിമയോട് ആഭിമുഖ്യം തോന്നിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ വഞ്ചിയൂർ മാധവൻ നായരും മലയാള സിനിമയിലെ ആദ്യകാല നടനായിരുന്നു. 1941 പ്രഹ്ലാദ എന്ന സിനിമയിൽ 13 ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് തുടക്കം. പിന്നീട് നവാബ് രാജമാണിക്യത്തിൻ്റെ തമിഴ് നാടക ട്രൂപ്പിലെ അംഗമായി. അവിടെ നിന്നും അഭിനയത്തെപ്പറ്റി കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, നല്ല നടൻ എന്ന അഭിപ്രായവും നേടി. പിന്നീട് ഗുരു ഗോപിനാഥൻ്റെ ഡാൻസ് ട്രൂപ്പിൽ ചേർന്ന് നൃത്തം അഭ്യസിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് സിനിമയിൽ സജീവമായത്. 400 സിനിമകളിൽ അദ്ദേഹം 5 അഭിനയിച്ചു. അവയിൽ 200 മലയാളത്തിലും ശേഷിക്കുന്നവ തമിഴ്, കന്നഡ, തെലുങ്കിലുമായിട്ടാണ് അഭിനയിച്ചത്. അദ്ദേഹം പുരാണ സിനിമകളിൽ നാരദമുനിയായി വേഷമിടുന്നത് കാണികൾക്ക് ഏറെ പ്രിയമാണെന്ന് ബോധ്യമായതോടെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും പുരാണ സിനിമകളിൽ നാരദവരുടെ വേഷം ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ടി കെ ബാലചന്ദ്രനായിരുന്നു. അദ്ദേഹം 18 മലയാള ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 8 സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം കഥ എഴുതി. തിരക്കഥയും സംഭാഷണവും അദ്ദേഹം 16 ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി രചിച്ചിട്ടുണ്ട്. പ്രസാദം, ദീപാരാധന, രക്തസാക്ഷി, കാട്ടുകള്ളൻ, സഖാക്കളെ മുന്നോട്ട്, ടി പി ബാലഗോപാലൻ എം എ, പ്രളയം തുടങ്ങിയവ അദ്ദേഹം നിർമ്മിച്ച ചില ചിത്രങ്ങളാണ്. ടി കെ ബീസ് എന്ന ബാനറിലാണ് ചിത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. മലയാളത്തിലാദ്യമായി ഡബിൾ റോളിൽ അഭിനയിച്ചത് ടി കെ ബി ആണ്. പൂത്താലി എന്ന 1960 ചിത്രത്തിലാണ് അത്. നീല പ്രൊഡക്ഷൻസിൻ്റെ ആ ചിത്രത്തിൽ തിക്കുറിശി, കൊട്ടാരക്കര, ബഹദൂർ, എസ് ബി പിള്ള, മിസ് കുമാരി, ആറന്മുള പൊന്നമ്മ തുടങ്ങിയവരാണ് അഭിനയിച്ചത്. ആ ചിത്രത്തിലെ നായകനായും മില്ലനായും അഭിനയിച്ചത് ടി കെ ബാലചന്ദ്രനാണ്. വൻ വിജയമായിരുന്ന ആ ചിത്രം തമിഴിലും ഡബ് ചെയ്ത് മനമകൻ എന്ന പേരിൽ പ്രദർശിപ്പിച്ചു. നീല പ്രൊഡക്ഷൻസിൻ്റെ 1961 ക്രിസ്മസ് രാത്രി എന്ന ചിത്രത്തിൽ ടി കെ ബാലചന്ദ്രൻ, തിക്കുറിശി, അംബിക, മിസ് കുമാരി എന്നിവരാണ് പ്രധാന താരങ്ങൾ. ഈ ചിത്രത്തിൽ ടി കെ ബി അവതരിപ്പിച്ച ഡോക്ടർ മാത്യൂസ് എന്ന കഥാപാത്രത്തിനും തിക്കുറിശി അവതരിപ്പിച്ച അഡ്വക്കേറ്റ് ജോർജിനും തുല്യ പ്രാധാന്യമുണ്ടായിരുന്നു. 1962 സ്നേഹദീപം എന്ന ചിത്രത്തിലും നല്ല പ്രാധാന്യമുള്ള വേഷത്തിലാണ് ടി കെ ബാലചന്ദ്രൻ അഭിനയിച്ചത്. കളിത്തോഴി, അഗ്നിപുത്രി, അധ്യാപിക, അഴിമുഖം, ചിരിക്കുടുക്ക, യക്ഷഗാനം, പമ്പരം തുടങ്ങിയവ അദ്ദേഹം അഭിനയിച്ച മറ്റു ചില ചിത്രങ്ങളാണ്. തമിഴിൽ അന്തനാൾ, നാടോടി മന്നൻ, ദൈവത്തിൻ ദൈവം, നീതി തുടങ്ങിയ പടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 1998 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡയിലെ സിനിമാ പ്രവർത്തകർ ടി കെ ബാലചന്ദ്രനെ ഐക്യകണ്ഠേന ഫിലിം ചേംബറിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയുണ്ടായി. അദ്ദേഹം മലയാളം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, മലയാള ചലച്ചിത്ര പരിഷത്ത് എന്നിവയുടെ ഭരണസാരഥിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കമേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായി 25 സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മെമ്പറായും ഇരുന്നിട്ടുണ്ട്. സിനിമാ രംഗത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ആദരിച്ച് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ സ്വർണ്ണ മെഡൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കലാരത്നം എന്ന ബഹുമതിയോടൊപ്പം ഒരു സ്വർണ്ണ മെഡൽ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. 1996 കേരള ഗവൺമെൻറ് അദ്ദേഹം സിനിമയുടെ ഉന്നതിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്ക് ആദരം നൽകിയിരുന്നു. ദീർഘകാലം ചെന്നൈയിൽ കഴിഞ്ഞ അദ്ദേഹം അവസാന നാളുകളിൽ തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു താമസം. 2005 78 ടി കെ ബാലചന്ദ്രൻ അന്തരിച്ചു.